മക്കളെ നമുക്ക് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു, ഒപ്പം നമ്മൾ നിയന്ത്രണത്തിന് തയ്യാറാവുകയും വേണം. ഇത് ഈ മീഡിയ അത്രയേറെ ദോഷം ചെയ്യുന്നുണ്ട്. ഞാനിത് പറയാനുള്ള മറ്റൊരു കാരണം, ഏറ്റവും മികച്ച സ്കോർ നേടി, 12th ഏറ്റവും മികച്ച സ്കോർ നേടി, എഞ്ചിനീയറിംഗിൽ ഏറ്റവും നല്ല റാങ്ക് നേടിയിട്ടാണ് പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന മഹത്തായ കലാലയത്തിൽ നിങ്ങളുടെ മക്കൾ എത്തിയിരിക്കുന്നത്. പക്ഷേ കണക്കുകൾ ഞാൻ പറഞ്ഞാൽ ഒത്തിരി വിഷമമുണ്ടാക്കുന്ന കണക്കുണ്ട്. 10th ക്ലാസ്സിൽ കേരള സ്റ്റേറ്റിലെ 10th ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ മിടുമിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികൾ 2 കൊല്ലം കഴിയുമ്പോൾ അതിൽ 60% പ്ലസ് ടുവിന് മികവ് പുലർത്തുന്നുള്ളൂ, 40% താഴോട്ട് പോകും. ഇതാണ് ഗ്രാഫ്. പ്ലസ് ടുവിന് ഏറ്റവും മികച്ച സ്കോർ മേടിച്ച് 90%+ അല്ലെങ്കിൽ A+ A1 വാങ്ങി എഞ്ചിനീയറിംഗിനോ മെഡിസിനോ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിനോ ഡിഗ്രിക്കോ പോയ കുട്ടികളിൽ 55% തോറ്റുപോകുന്നു, 45% സക്സസ് ആവുന്നുള്ളൂ. വൈ? ഫൈൻഡ് ഔട്ട് ദ റീസൺസ്. എന്തുകൊണ്ട് പ്ലസ് ടുവിന് ഏറ്റവും മികച്ച സ്കോറുമായിട്ട് പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തുന്ന കുട്ടികളിൽ 55% എങ്ങും എത്തുന്നില്ല, 45% എത്തുന്നുള്ളൂ. കാരണം കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ച് അത് തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ ഈ പ്രതീക്ഷകളോടെ വല്ലാത്ത പ്രതീക്ഷകളാണ്. ഇവരിവിടെ വന്ന് കയറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഈ പറയുന്ന ഇത്രയും കുട്ടികൾ ഇതുവഴി കടന്നുപോയപ്പോൾ, അവാർഡുകൾ മേടിച്ചുകൊണ്ട് കടന്നുപോയപ്പോൾ, മിസ്റ്റർ അനീസ് പിന്നെയും അച്ചീവ് ചെയ്തപ്പോൾ, അനീസിന്റെ അച്ചീവ്മെന്റ് നമ്മൾ കണ്ടപ്പോൾ, തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരുപാട് അനീസുമാരുണ്ടാവട്ടെ, ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ടാകട്ടെ, ഒരുപാട് എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റീസ് ഉണ്ടാവട്ടെ, ഉണ്ടാകും. സൂക്ഷിച്ചില്ലെങ്കിൽ 55% പൊളിഞ്ഞു പോകും. ആ 55% നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്നതിന് അല്ലെങ്കിൽ വിജയിക്കാതിരിക്കുന്നതിന് കാരണങ്ങളിൽ ഒന്ന് നമ്മൾ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കുഴിയിലേക്ക് തള്ളിയിടുന്നു എന്നല്ല, പക്ഷേ അവരെ ഡിറക്റ്റ് ചെയ്യാൻ, അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടുന്ന ഒരു എഫേർട്ട് എടുക്കാതെ പോകുന്നതാണ് പ്രശ്നം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് നിങ്ങൾ വൈസ് പ്രസിഡന്റ് ആണ്, VT വൈസ് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, അതായത് നിങ്ങൾ ഈ കോളേജിൽ ഇന്ന് വന്നിട്ട് ഇനി വന്നില്ല എന്ന് വരും. വൺസ് ഇൻ എ മന്ത് നിങ്ങൾ കോളേജിൽ വരിക, അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്തോ ട്വൈസ് ഇൻ എ മന്തോ കോൾ ചെയ്യുക, ഹെഡിനെ HOD വിളിക്കുക, കുട്ടികളെ കുറിച്ച് പറയുക. രമ്യ ടീച്ചർ പറഞ്ഞത് വെറുതെ അല്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ വരുന്നു, ഇവരാവശ്യപ്പെടുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ഉണ്ട്, കൗൺസിലിംഗ് റൂമിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഒത്തിരി കുട്ടികളുടെ സ്ട്രെസ് കണ്ടു. ആ സ്ട്രെസ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്തത്, എന്നെ കേൾക്കാൻ ആളില്ലേ, എന്നെ കേൾക്കാൻ ആളില്ല. എന്റെ മുന്നിൽ വന്നിരുന്ന പേഴ്സണൽ കൗൺസിലിംഗിന്, എന്റെ മുന്നിൽ ഇൻഡിവിജ്വൽ കൗൺസിലിംഗിന് എന്റെ മുമ്പിൽ വന്നിരുന്ന മക്കൾ എന്നോട് പറഞ്ഞത്, എന്നെ കേൾക്കാൻ ആരുമില്ല, കേൾക്കാൻ ആളുണ്ടാകണം. കുട്ടിയെ കേൾക്കാൻ ആളുണ്ട്, ഒപ്പമുണ്ട് കൂടെ. ഞാൻ കടമെടുക്കുന്നു ബൈബിളിൽ നിന്ന്, ഞാനുണ്ട് കൂടെ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിന് ഞാൻ അല്പം കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന് മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം, പ്രൂവ് ചെയ്യണം. ഒപ്പമുണ്ട് ഞങ്ങൾ എന്തിനും ഏതിനും ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം. കാരണം കടമനിട്ട പാടിയത്, എപ്പോ വേണോ വഴിതെറ്റിപ്പോകാമെന്ന്, ആരും എപ്പോ വേണോ വഴിതെറ്റിപ്പോകാമെന്ന് പറഞ്ഞ വരികൾ കടമനിട്ട രാമകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. ഏത്? കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെ. കടമനിട്ടയുടെ കവിതയെ പറഞ്ഞിരിക്കുന്നതാണ്. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും. മനസ്സിലായല്ലേ? എപ്പോ വേണോ നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് എപ്പോ വേണോ നമ്മുടെ മക്കൾക്ക് വഴിതെറ്റിപ്പോകാം. എന്നെ കേൾക്കുന്ന, അടുത്ത റൂമുകളിൽ നിന്ന് എന്നെ കേൾക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, യു ഹാവ് എ ബ്രോഡ് വേ ഇൻ ഫ്രണ്ട് ഓഫ് യു മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയങ്ങൾ അച്ചീവ് ചെയ്യാൻ ഒരു ബ്രോഡ് വേ തുറന്നു കിടക്കുന്നു പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലൂടെ. പക്ഷേ ആ ബ്രോഡ് വേയുടെ ഇരുവശങ്ങളിലും ഇടവഴികളിൽ നിന്ന്, ഇട റോഡുകളിൽ നിന്ന് ലഹരിയുടെ, സിഗരറ്റിന്റെ, മദ്യത്തിന്റെ, പ്രണയത്തിന്റെ പലതും കാണിച്ച് ഇടവഴികളിൽ നിന്ന് നിങ്ങളുടെ യാത്രയെ ശിഥിലമാക്കാൻ, നിങ്ങളുടെ യാത്രയെ, വിജയയാത്രയെ തടയാൻ, വഴിതെറ്റിക്കാൻ ഒരു സംഘം നിങ്ങളുടെ ചുറ്റിനുമുണ്ട് എന്ന ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. അതെന്റെ പ്രിയമുള്ള പേരൻസിനോടും പറയുന്നു. അങ്ങനെ നിങ്ങളുടെ മക്കൾക്ക് മുന്നിൽ തുറന്നു കിടക്കുന്ന വിശാലമായ വിജയത്തിലേക്കുള്ള പാതയുടെ ഇരുവശങ്ങളിലും
ഒരുപാട് ഇടവഴികളും ഇടറോഡുകളും, ആ ഇടറോഡുകളിൽ ഇടവഴികളിൽ നിങ്ങളുടെ മക്കളെ വശീകരിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ മക്കളെ മാക്സിമം ഇൻഫ്ലുവൻസ് ചെയ്ത് ലഹരിയിലേക്കും പ്രണയത്തിലേക്കുമൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംഘം നമ്മുടെ ചുറ്റിനുമുണ്ട്. അതിൽ ഞാൻ ഇടപെട്ടേ പറ്റൂ അമ്മയെന്ന നിലയിൽ, ഞാൻ ഉണ്ടാകണം അച്ഛൻ എന്ന നിലയിൽ, ആ ചിന്ത എന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ മാതാപിതാക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു കൈയടി പ്രതീക്ഷിച്ചു ഇല്ല. എന്ത് ചെയ്യുമെന്നറിയാമോ ദിലീപ് സാറേ? ഒരു കൈയടിക്ക് പോലും ആരും തയ്യാറല്ല. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി അതാ. ദിസ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ജോബ്. കമ ഓൺ, പറയുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. എന്താ സാർ? മറ്റുള്ളവരെ ഒരു നല്ല ക്ലാപ്പ് കൊടുത്തേക്കൂ, നല്ല ക്ലാപ്പ് കൊടുത്തേക്കൂ. അതൊരു നല്ല മെസ്സേജ് ആയിരുന്നു. ബട്ട് ഐ ആസ്ക് യു, വിച്ച് ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ജോബ്? നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസകരമായ ജോലി ഏതെന്നറിയാമോ? 16 നിലകളുള്ള ഫ്ളാറ്റിൽ കയറി നിന്ന് പെയിന്റ് അടിക്കുന്നതല്ല, ആ 16 നിലകളിൽ പ്ലംബിംഗ് നടത്തുന്നതും വയറിംഗ് നടത്തുന്നതുമല്ല, 16 നിലകൾ കെട്ടുന്നതും പ്ലാസ്റ്റർ ചെയ്യുന്നതും അല്ല, തിരക്കേറിയ റോഡിലൂടെ എപ്പ വേണോ അപകടം സംഭവിക്കാമെന്ന് തോന്നുന്ന തിരക്കേറിയ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നതുമല്ല. പാരന്റിംഗ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ജോബ് ഇൻ അവർ ലൈഫ്. ഇപ്പോഴും കൈയടി പ്രതീക്ഷിച്ചു ഇല്ല. പാരന്റിംഗ് മക്കളെ വളർത്തുന്നതോളം ബുദ്ധിമുട്ടുള്ള പ്രയാസകരമായ മറ്റൊരു ജോബുമില്ല. കാരണം കണ്ണൊന്നടഞ്ഞാൽ, ഒന്നടഞ്ഞാലേ, നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ കുട്ടി പോയി. അപ്പോ ഉണർന്നിരിക്കാൻ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം. ഏത്? നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുക. നിങ്ങളുടെ മനസ്സ് മക്കൾക്കായി ഉണർന്നിരിക്കുക. എന്റെ പ്രിയമുള്ള മക്കളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടാകും, നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, മറ്റൊന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന രണ്ട് പേര് ഈ ഭൂമിയിൽ നിങ്ങൾക്കുള്ളൂ. ആ രണ്ട് പേര് നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണെന്നുള്ള വിചാരം, ബോധം എപ്പോഴും നിങ്ങൾക്കുണ്ടാവട്ടെ.